ஹாய் ஃப்ரெண்ட்ஸ், அப்போ பிரமயுகம், பிரமமான பிரணயமா பிரமம், பிரம காலத்தை கதையான பிரமயுகம் പറയുന്നത്. பிரமயுகத்தை குறித்து പറയുന്നതിന് മുമ്പ് ആസിഫ് അലി பிரமயுகத்தை குறித்து ஒரு காரியம் வந்து நம்ம கேட்டுறோம். എനിക്ക് മമ്മൂക്ക ആ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ പല സമയത്തും ഈ പരീക്ഷണ സിനിമകൾ, സോ കോൾഡ് പരീക്ഷണ സിനിമകൾ എന്ന് പറയുന്നതിനോടൊരു പേടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ പേടി മാറ്റി തന്നൊരു ക്യാപ്റ്റൻസിയാണ് ശരിക്കും മമ്മൂക്ക ആദ്യത്തുള്ള സിനിമകൾ. ഇപ്പം നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഡയറക്ടറിൻ്റെ ഞാനത് ചെയ്യാനിരുന്ന ഞാനായിരുന്നു അതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാനിരുന്നത്. പക്ഷെ അത് പെട്ടെന്ന് പ്രീപോണ്ട് ചെയ്തപ്പോൾ എൻ്റെ ഡേറ്റ്സുമായിട്ട്, പക്ഷെ അത് ആ സിനിമയുടെ മമ്മൂക്കയുടെ ജഡ്ജ്മെൻ്റ് അൺബിലീവബിളാണ്. ഞാനത് ഒരിക്കലും ഞാനത് മമ്മൂക്ക ക്യാരക്ടർ ചെയ്യുമെന്ന് ഓർത്തില്ല. അത് മമ്മൂക്കയുടെ ഒരു അടുത്ത എക്സ്ട്രാ ഓർഡിനറി സിനിമയാണ് അർജുൻ ജയൻ ക്യാരക്ടർ. അല്ല, മമ്മൂക്ക എങ്ങനെയാണ് അത് ജഡ്ജ് ചെയ്യാന്നൊന്ന് ആലോചിച്ച് നോക്കണേ. ഓക്കെ, മമ്മൂക്ക സോ കോൾഡ് സിനിമകളെ സ്വീകരിക്കുന്നതും അത് എങ്ങനെയാണെന്നും ഭയങ്കര അതിശയത്തോടു കൂടിയാണ് ആസിഫ് അലി സംസാരിക്കുന്നത്. അപ്പോ ബ്രഹ്മയുഗം എന്ന് പറയുന്നത് സോ കോൾഡ് സ്റ്റോറിയാണ്. നമ്മളിപ്പം റൊഷാഖ് കണ്ടു, നിൻപകൽ നേരത്തെ മയക്കം കണ്ടു, ഇനിയിപ്പോ കണ്ണൂർ സ്കോഡ്. അത് ഒരു നോർമൽ മൂവി ആയിരിക്കും, അത് ഒരു പോലീസുകാരൻ്റെ കഥയൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവേക്കാവുന്ന സിനിമ പോലത്തെ ഒരു സിനിമയാണ്. പക്ഷെ അത് കുഴപ്പമില്ലാത്ത, അത് അതിൻ്റെ ട്രെയിലർ യൂട്യൂബിൽ ട്രെൻഡിങ് ആണ്. അപ്പം അത് വന്ന് പ്രമേയുഗത്തിലേക്ക് വന്ന പ്രമേയുഗത്തിൽ അർജുൻ അശോകൻ ചെയ്യുന്ന ക്യാരക്ടറാണ് ആസിഫ് അലി ചെയ്യുന്ന. ആസിഫ് അലിയുടെ ഡേറ്റുമായിട്ട് കുറേ ക്ലാഷ് വന്നുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ കാലം എന്ന് പറയുന്നത് കുറച്ച് പഴയ കാലമാണ്. അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആധുനിക യുഗത്തിലാണ്, നമ്മുടെ എഐയിലേക്കൊക്കെ വരികയാണ്. അപ്പം നമ്മൾ നമുക്ക് മുമ്പുള്ള, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കാലം, ഇപ്പോൾ എഐയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് മാനുഫാക്ചറിങ് നടക്കുന്ന ഫാക്ടറീസിൻ്റെ ഒക്കെ കാലം, ആ ഫാക്ടറീസ് വരുന്നതിന് മുമ്പൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാട് ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു കാലമാണ്. ഒരുപാട് കർഷകരുള്ള, അവരെ ഭരിക്കുന്ന ജന്മികളല്ല, ജന്മികളൊന്നും കണ്ടിട്ടില്ല, അപ്പോൾ ജന്മികളുള്ള ഒരു കാലം. ആ ഒരു ജന്മി ഇപ്പോൾ നമ്മുടെ മറ്റേ ഭാസ്കര പട്ടേലിൻ്റെ ഒരു മറ്റൊരു അഡാപ്റ്റേഷൻ ആയിരിക്കും ഇതിൽ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജന്മിയായിട്ട് ഈ മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ആ ഒരു ഭ്രമിച്ചിരിക്കുന്ന ഒരു യുഗത്തിൻ്റെ ഒരു സ്റ്റോറി ആയിരിക്കാം. കാരണം അദ്ദേഹം എന്താ പറയുക, മറ്റേ ഭാസ്കര പട്ടേലിനെ പോലെ തന്നെ ഉയർന്ന ജാതിയിൽ ജീവിക്കുന്ന, ജാതിയുടെ തലയ്ക്ക് പിടിച്ച് അല്ലെങ്കിൽ ജന്മത്വം പേറുന്ന, മറ്റുള്ളവരെയൊക്കെ അടിമയായി കാണുന്ന, അത്തരം എല്ലാം പിടിച്ചടക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് പ്രമേയത്തിൽ അഭിനയിക്കുന്നതെന്നാണ് നമുക്ക് പോസ്റ്ററുകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ വരിക്കാശ്ശേരി മനയിലാണ് നടക്കുന്നത്. ഷൂട്ടിംഗ് നടന്ന വരിക്കാശ്ശേരി മനയിലേക്ക് ഇപ്പം സന്ദർശകരെ അനുവദിക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ വരിക്കാശ്ശേരി മന വീണ്ടും മലയാള സിനിമയുടെ ഭാഗമാവുന്നു എന്ന് പറയുന്നത്. നമുക്ക് വരിക്കാശ്ശേരി മന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മലയാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേക ടച്ചാണ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ ഒരു സിനിമ വരുന്നത് പഴയ കാലത്തിലേക്ക് കാലഘട്ടം ചിത്രീകരിക്കുന്ന ഒരു സിനിമ വരുന്നു. അതും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചിത്രീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ആ കാലഘട്ടം അങ്ങനെ കാണിച്ചാലും പ്രേക്ഷകർ സ്വീകരിക്കും. നല്ല സിനിമകളെ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കും. താരതമ്യേന അതിൻ്റെ എന്തോ കളക്ഷനെ നോക്കിയില്ലെങ്കിലും അത് നമ്മുടെ മനസ്സിലിരിക്കും എന്നുള്ളതാണ്. ഇപ്പം ജവാൻ രണ്ടു ദിവസം കൊണ്ട് 200 കോടിയൊക്കെ അടിച്ചിട്ടുണ്ട്. എന്തോ ഒരു ദിവസം എന്താ 126 കോടി എങ്ങാണ്ട് ഒറ്റ ദിവസം കൊണ്ട് അടിച്ചപ്പോൾ 200 കോടി രണ്ടു ദിവസം കൊണ്ട് അടിച്ചു. ബാക്കി കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം ആ ഒരു തരത്തിൽ ഭയങ്കര ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നമുക്ക് കണ്ട് ആസ്വദിച്ച് മനസ്സിലാക്കാവുന്ന ഒരു സിനിമയായിരിക്കും ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. അപ്പം അത് അതിൻ്റെ കുറേ ബുക്സൊക്കെ റെഫറൻസ് ആയി വരുന്നുണ്ട്. അത് ഒരു ബുക്കിൽ നിന്ന് അതിൻ്റെ സ്റ്റോറി എടുത്താന്നൊക്കെ പറയുന്നത്. എന്തായാലും ഒരു വളരെ മികച്ച ക്യാരക്ടറായിരിക്കും, ഒരു ആൻറ്റി ഹീറോ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് പോസ്റ്ററിൽ നിന്നും മറ്റ് കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ ഇപ്പോൾ നമ്മൾ ഓൺലൈൻ യുഗം കൂടി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചർച്ചകളും ഇൻ്റർവ്യൂസും കാണുന്നുണ്ടല്ലോ. അപ്പം ഈ പോസ്റ്റർ ചെയ്തുകൊണ്ട് ഇൻ്റർവ്യൂസ് എല്ലാ ഓൺലൈൻ മീഡിയാസിലും അവരുടെ ഇൻ്റർവ്യൂ ആണ്. നമ്മൾ നേരിട്ട് അങ്ങനെ കണ്ടിട്ടില്ല. അത് അത്രയ്ക്ക് തരംഗമായിരിക്കുന്ന ആ പോസ്റ്റർ എന്നുള്ളത്. കാരണം ആദ്യം ഒരു ഈ മന കാണിച്ച് മനയ്ക്ക് അത് ഫ്രണ്ടിൽ ബാക്കിലും കുറെ ആളുകൾ നിൽക്കുന്ന പോലത്തെ ഒരു ടൈറ്റിൽ ലുക്ക് വന്നു. അതിനുശേഷം അതിൻ്റെ ഒരു ബസ് ലുക്ക്, മമ്മൂട്ടി ഇരുന്ന് ചിരിക്കുന്ന, നെഞ്ചത്ത് രോമങ്ങളുള്ള, മാലയുള്ള, കയ്യിൽ മോതിരമുള്ള, വല്ലാതൊരു ക്രൂരഭാവത്തിലിരുന്ന് ചിരിക്കുന്ന ഒരു അടിയാനെ അടിച്ചമർത്തിക്കൊണ്ട് അവൻ
ഉണ്ടാക്കിയതെല്ലാം പിടിച്ചെടുത്തുകൊണ്ട് ദൗർഭാവത്തിൽ ഇരിക്കുന്ന ഒരു മമ്മൂട്ടി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരും സംശയമില്ല അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകും. കാരണം ഭാസ്കര പട്ടേൽ എന്ന് പറയുന്ന വിധേയൻ സിനിമ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്തോ ഇറങ്ങിയിട്ടുള്ള പടമാണ്. പക്ഷെ അത് നമ്മളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ആ സിനിമ ഒരു ക്ലാസിക്കായിട്ട് ഇപ്പോഴും നിൽക്കുന്ന അതിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു എസൻസ് ഉള്ള ഒരു ക്യാരക്ടർ മമ്മൂട്ടി ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര പ്രതീക്ഷയിലാണ്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും കളറിലാണെങ്കിലും നമ്മളത് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കുറേ ഏറെ അവാർഡുകൾ ആ മനുഷ്യൻ്റെ ഈ പ്രായത്തിൽ ഇപ്പോൾ 72 വയസ്സിൽ അദ്ദേഹം അതെല്ലാം കളക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ആസിഫ് അലി പറഞ്ഞ പോലെ ആ കഥാപാത്രം മമ്മൂട്ടി എങ്ങനെ തിങ്ക് ചെയ്തു, മമ്മൂട്ടി എങ്ങനെ ഏറ്റെടുത്തു, അത്രയ്ക്ക് നെഗറ്റീവായിരിക്കും, അഡാവ് നെഗറ്റീവായിരിക്കും, ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. നെഗറ്റീവിൻ്റെ അയ്യൊരു കലയായിരിക്കും. നമ്മൾ പണ്ട് പറഞ്ഞും അടുത്ത് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ഒരു മമ്മൂട്ടിയെ വീണ്ടും നമുക്ക് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഒരു രക്ഷയും കാണത്തില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറമായിരിക്കും.